നേട്ടത്തിൽ അതീവ സന്തോഷമെന്ന ശബ്ദമിശ്രണത്തിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ വിപിൻ നായർ ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചു. എന്നാ താൻ കേസുകൂട എന്ന ചിത്രത്തിലെ ശബ്ദമിശ്രണത്തിനാണ് തിരുവനന്തപുരം പാലോട് സ്വദേശിയായി വിപിനെ തേടി പുരസ്കാരം എത്തിയത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ശബ്ദമിശ്രണത്തിന് അവാർഡ് നേടിയ വിപിൻ നായരാണ് നമുക്കൊപ്പമുള്ളത്. എങ്ങനെ കാണുന്നു ഈ ഒരു അവാർഡിനെ? ഭയങ്കര സന്തോഷമായിട്ട് കാണുന്നുണ്ട്, ഭയങ്കര സന്തോഷമായിട്ട്. പ്രതീക്ഷിച്ചിരുന്നോ? ഏയ്, ഒരിക്കലുമില്ല, ഒന്നും ആലോചിച്ചിട്ടേ ഇല്ല. പെട്ടെന്ന് കിട്ടിയതിൻ്റെ ഒരു ടെൻഷനിലുണ്ട്, ടെൻഷനും എക്സൈറ്റ്മെന്റും പുള്ളാട്ട് നിൽക്കുക. എന്നാ താൻ കേസുകൂട് ആണ് അവാർഡിന് അർഹമായ ചിത്രം. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു അനുഭവം? സിനിമ അത് നല്ല വർക്കായിരുന്നു. ആ സമയത്ത് രതീഷ് ബാലകൃഷ്ണൻ, രതീഷിൻ്റെ വർക്കായിരുന്നു. ശരിക്ക് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്താ. പിന്നെ അന്ന് പടം ഹിറ്റായല്ലോ, അങ്ങനത്തെ ഒരു ടോപ്പിക്കും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായ പടമല്ലായിരുന്നു. അങ്ങനെ അന്ന് ശ്രദ്ധിക്കപ്പെട്ട പടമായിരുന്നു. അവാർഡ് കിട്ടുമെന്നൊന്നും പ്രതീക്ഷയില്ലായിരുന്നു. സംവിധായകൻ്റെ ഒരു നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അത് കുറേയൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം രതീഷിൻ്റെ ഇതുണ്ടായിരുന്നു, ഡിസിഷൻ ഉണ്ടായിരുന്നു. പിന്നെ സൗണ്ട് ഡിസൈൻ ഉണ്ട് ഈ പടത്തിൻ്റെ, ശ്രീ ശ്രീനിവാസൻ ഉണ്ട്, പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരൻ എൻ്റെ കോവർക്കറാണ്, ഞങ്ങൾ ഒന്നിച്ചാണ് വർക്ക് ചെയ്തേക്കണേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്താണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ വേറെ വർക്കുകൾ നടക്കുന്നുണ്ടോ? ആ, ഇപ്പം കുറുക്ക് എന്നുള്ള മൂവി നടന്നുകൊണ്ടിരിക്കുകയാണ്, വിനീത് ശ്രീനിവാസൻ്റെ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈനൽ സ്റ്റേജിൽ. അതിൻ്റെ വർക്ക് ഇരിക്കുന്നതാണ് ഈ കോൾ വന്നത് എനിക്ക്. ഇത് ആദ്യത്തെ പുരസ്കാരമാണോ? നേരത്തെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടില്ല. ആദ്യത്തെ ഫസ്റ്റ് ടൈം. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നതും അതിൻ്റെ ഒരു അനുഭവമൊക്കെ? അത് ശരിക്കും എൻ്റെ സ്ഥലം പാലോടാണ്. അപ്പോൾ അവിടെ നിന്ന് ശരിക്കും നമുക്ക് ഇങ്ങനെ സൗണ്ടിനെ പറ്റിയ ഒരു അങ്ങനെ കോഴ്സിനെ പറ്റി ഒന്നും അറിവില്ലായിരുന്നു. ശരിക്കും ചിത്രാഞ്ജലി വഴിയാണ് ഞാൻ അമൃത. വിപിൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ സുഹൃത്താണ്. അപ്പം ആ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, വിപിൻ കുട്ടിക്കാലത്ത് ചിരട്ടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ, അന്നേ ഇങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇതെന്താണെന്ന് അറിയാം, കുഞ്ഞുനാളിൽ അതിങ്ങനെ ചിരട്ടയൊക്കെ വെച്ചിട്ട് ബോക്സായിട്ടങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, എല്ലാം 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 ഉണ്ടായിരുന്നു. അതായത് വീട്ടിൽ മറ്റേ നമ്മൾ വലിയ കലം വെച്ചിട്ട് സ്പീക്കർ വയ്ക്കുക, നമ്മൾ തന്നെ ഹോം തിയേറ്റർ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ശരിക്കും ഇത് സൗണ്ടിലോട്ട് വരാനായിട്ട് അതായിരിക്കാം റീസൺ. പിന്നെ അമൃതയിൽ പഠിച്ചു, അമൃതയിൽ പഠിച്ചിട്ട് ചിത്രാഞ്ജലിയാണ് ഫസ്റ്റ് ജോലി ചെയ്തത്. അവിടെ ഒരു 8 വർഷം വർക്ക് ചെയ്തു, ഹരികുമാർ സാറ്, കൃഷ്ണൻ സാർ അവരുടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പം ഏരി സ്വിസ് മാക്സിലാണ്. ഇവിടെ വന്നിട്ടിപ്പം 8 വർഷമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇനിയും നിറയെ അവസരങ്ങൾ കിട്ടട്ടെ, നല്ല നല്ല സിനിമകൾ ഇതുപോലെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.